ജിയോയുടെ വരവോടുകൂടി പല ടെലികോം സേവന ദാതാക്കൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി അതിന്റെ അടിസ്ഥാനത്തിലാണ് 2018 ൽ വോഡഫോണും ഐഡിയയും തമ്മിൽ ലയിക്കാൻ ധാരണയായത് അത്തരത്തിൽ ലയനമുണ്ടായെങ്കിലും രണ്ടും രണ്ട് പേരിൽ തന്നെ അറിയപ്പെട്ടു നിൽക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വോഡഫോണും ഐഡിയയും ചേർന്ന് ഒറ്റ പേരിൽ അറിയപ്പെട്ടു തുടങ്ങി വി ഐ എന്നാണ് രണ്ട് കമ്പനികളും ലയിച്ച പുതിയ കമ്പനിയുടെ പേര് വി എന്നത് വോഡഫോണിൻ്റെ ആദ്യത്തെ അക്ഷരമായ വിയും ഐ എന്നത് ഐഡിയയുടെ ആദ്യത്തെ അക്ഷരമായ ഐയും ചേർത്ത് വി ഐ എന്ന് പുതിയ പേര് സ്വീകരിച്ചിരിക്കുന്നു വി എന്നാണ് ഇതിൻ്റെ ഉച്ചാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വി എന്ന് ഉച്ചരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പേരാണ് രണ്ട് കൂട്ടരും കൂടി ചേർത്ത് ഒറ്റ കമ്പനിയായി ലയിപ്പിച്ചപ്പോൾ നൽകിയിരിക്കുന്ന പേര് ജിയോയുടെ ഭാഗത്ത് നിന്നുണ്ടായ വൻ ഭീഷണി രണ്ട് കമ്പനികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു രണ്ട് കമ്പനിയുടെയും ഉപഭോക്താക്കൾ വളരെ വേഗം തന്നെ ജിയോയിലേക്ക് മാറിയത് ഐഡിയയ്ക്കും വോഡോഫോണിനും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ലയിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്നാണ് 2018 രണ്ട് കമ്പനികളുടെയും വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു വർഷം മുൻപ് രണ്ട് കമ്പനികളും ലയിച്ചതും ജിയോ ഇപ്പോഴും അവർക്ക് ഭീഷണിയായി തന്നെ നിൽക്കുന്നു എയർടെല്ലാണ് രണ്ടാം സ്ഥാനത്ത് വി ഐ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തതേ ഉള്ളൂ ഇനി എന്താണ് അവരുടെ നീക്കമെന്ന് നമുക്ക് അറിയില്ല ഏതായാലും താരിഫ് നിരക്ക് എന്ന നിലയിൽ വി ഐയുടെ താരിഫ് നിരക്ക് പ്രാഥമികമായി 219 തുടങ്ങുന്നു 219 രൂപ കൊടുത്താൽ 28 ദിവസം 1 GB ഡാറ്റ ഉപയോഗിക്കാൻ കഴിയും അതേപോലെ തന്നെ രണ്ടാമത്തെ താരിഫ് എന്ന് പറയുന്നത് 249 രൂപയുടെ താരിഫാണ് 249 രൂപ കൊടുത്താൽ 1.5 GB 28 ദിവസത്തേക്ക് ലഭിക്കും അതായത് ഓരോ ദിവസവും 1.5 GB വീതം 28 ദിവസം ഉപയോഗിക്കാം 249 രൂപയ്ക്ക് 299 രൂപ കൊടുത്താൽ 2 GB പകലും 2 GB രാത്രിയുമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു താരിഫാണ് 2+2 എന്ന് പറയുന്ന പുതിയൊരു താരിഫാണ് 299 രൂപയ്ക്ക് വി ഇറക്കിയിരിക്കുന്നത് 149 രൂപ കൊടുത്താൽ 28 ദിവസം 2 GB കിട്ടും ഇത്രയുമാണ് പ്രാഥമികമായ താരിഫ് എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് ഇത് സുനിൽ താക്കൂർ എന്ന് പറയുന്ന ആളാണ് ഈ താരിഫ് നിരക്ക് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം ഔദ്യോഗികമായ സ്ഥിരീകരണമുണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ വയ്യ അദ്ദേഹം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഏതായാലും വി ഐ ജിയോയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ തന്നെയാണ് തീരുമാനം പുതിയ പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് കൂടുതൽ ഡേറ്റ ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ട് ജിയോയെ വെല്ലുവിളിക്കാൻ തക്ക വിധമുള്ള ഒരു കമ്പനിയാക്കി മാറ്റിയെടുക്കുകയാണ് വിയുടെ ലക്ഷ്യം കഴിഞ്ഞ ദിവസം അത് ലയിച്ചപ്പോൾ തന്നെ അവരുടെ രണ്ട് വോഡഫോണിൻ്റെയും അതേപോലെ തന്നെ ഐഡിയയുടെയും മേധാവികൾ ഇക്കാര്യം പറയുകയും ചെയ്തു രാജ്യത്തെ മുൻനിര ടെലികോം കമ്പനിയാക്കി വിയെ മാറ്റുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഏതായാലും നിലവിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് അവർ നിൽക്കുന്നത് ഒന്നാം സ്ഥാനം ജിയോ രണ്ടാം സ്ഥാനം എയർടെൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ വോഡഫോണും ഐഡിയ നിൽക്കുന്നത് അതിനെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള വലിയ വെല്ലുവിളിയാണ് ഈ കമ്പനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന് ഈ കമ്പനി മേധാവികൾ കഴിഞ്ഞ ദിവസം ലയനത്തോടനുബന്ധിച്ച് പറഞ്ഞിരുന്നു ഏതായാലും താരിഫ് നിരക്ക് ഇങ്ങനെയാണ് പുറത്തു വരുന്നത് പ്രാഥമികമായ താരിഫ് നിരക്കാണിത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതിന് മാറ്റം വന്നേക്കാം നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല സുനിൽ താക്കൂർ എന്ന് പറയുന്നയാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്ന ഒരു താരിഫ് നിരക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്